കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യാക്കോബിന്റെ ലേഖന പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്വാഗതം. യാക്കോബിന്റെ ലേഖനം 5:11 വായിക്കാം. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു. ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവും ഉള്ളവനല്ലോ. പഴയ നിയമത്തിൽ നിന്ന് ഇയ്യോബിന്റെ ഉദാഹരണം എടുത്തുകൊണ്ട് കഷ്ടതയെക്കുറിച്ച് യാക്കോബ് ഇവിടെ സംസാരിക്കുകയാണ്. ഇയ്യോബിന്റെ കഷ്ടത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു എന്നാണ് താൻ പറയുന്നത്. ജീവിതത്തിൽ പരിശോധനകൾ ഇല്ലെങ്കിൽ സ്ഥിരപരിശ്രമത്തിന്റെ ആവശ്യമുണ്ടാകുകയില്ല. യുദ്ധമില്ലെങ്കിൽ വിജയമില്ല. താഴ്വരയില്ലെങ്കിൽ കൊടുമുടിയുമില്ല. നിങ്ങൾക്ക് അനുഗ്രഹം വേണമെങ്കിൽ ഭാരം വഹിക്കാനും യുദ്ധം ചെയ്യാനും നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടതാണ്. ഒരു യുവവിശ്വാസി ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടു. കർത്താവേ, അവിടുത്തെ വചനത്തിലെ ആഴമേറിയ സത്യങ്ങൾ ദയവായി എന്നെ പഠിപ്പിക്കണമേ. അതിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ കാണുവാനും കേൾക്കുവാനും സ്വർഗത്തോളം ഉയരുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. അതൊരു ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. എങ്കിലും താൻ പ്രാർത്ഥിക്കുന്നത് എന്താണ് എന്ന് യുവാവ് തിരിച്ചറിഞ്ഞില്ല. പൗലോസ് 3 എടുത്തുകൊള്ളപ്പെടുകയും വാക്കുകളാൽ വർണ്ണിക്കാനാവാത്ത വിധം കാര്യങ്ങൾ ഗ്രഹിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായി ദൈവം പൗലോസിന് ജഡത്തിൽ ഒരു ശൂലം അഥവാ നിഗളിച്ചു പോകാതിരിക്കുവാൻ ഒരു ശൂലം നൽകുകയാണ് ചെയ്തത്. 2 Cor 12:1-10. ദൈവം ആനുകൂല്യങ്ങൾക്കൊപ്പം ഉത്തരവാദിത്വങ്ങളും അനുഗ്രഹത്തോടൊപ്പം ഭാരങ്ങളും നൽകി സന്തുലനം പാലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലെങ്കിൽ ഞാനും നിങ്ങളും ലാളിച്ചു വഷളാക്കിയ കുട്ടികളെ പോലെ ചീത്തയായി പോകും. അനുഗ്രഹങ്ങൾ എപ്പോഴാണ് വരുന്നത്? പരിശോധനകളുടെ മധ്യത്തിൽ നാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ തീച്ചൂളയിൽ എറിയപ്പെട്ട യഹൂദ ബാലന്മാരെ പോലെ അനുഭവിക്കുവാനിടയുണ്ട്. ദാനിയേൽ പ്രവചനം 3:3. എന്നാൽ യാക്കോബ് പഠിപ്പിച്ചത് പരീക്ഷ സഹിച്ച ശേഷം ഒരു അനുഗ്രഹമുണ്ടെന്നാണ്. ഇയ്യോബിനെ അതിനെ ഉദാഹരണമായി താൻ കാണിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം സുദീർഘവും അധ്യായങ്ങൾ സംഭാഷണം കൊണ്ട് നിറഞ്ഞതുമാണ്. ഒരു പാശ്ചാത്യ മനസ്സിന് അത് വിരസവും ദീർഘവുമായി തോന്നിയേക്കാം. 3 ഇയ്യോബിന്റെ കഷ്ടതകളാണ് വിവരിച്ചിരിക്കുന്നത്. അവന് ധനം നഷ്ടപ്പെടുന്നു. കുടുംബാംഗങ്ങൾ അതായത് ഭാര്യയെ ഒഴിച്ച് ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു. തന്നെയല്ല, അവൾ ഇയ്യോബിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തു. നഷ്ടമായി, ആരോഗ്യം നശിച്ചു. 4-31 ഇയ്യോബിന്റെ പ്രതിവാദം നമുക്ക് കാണാം. തന്റെ 3 നടത്തുന്ന വാദപ്രതിവാദങ്ങളും വ്യാജമായ കുറ്റാരോപണങ്ങളും അതിലുണ്ട്. ദൈവം ആദ്യമായി ഇയ്യോബിനെ താഴ്ത്തുന്നു. തുടർന്ന് അവനെ മാനിക്കുകയും തനിക്ക് മുമ്പുണ്ടായിരുന്നൊക്കെയും ഇരട്ടിയായി മടക്കിക്കൊടുക്കുകയും ചെയ്യുന്നു. 42:12-17 വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയും. ഇയ്യോബിന്റെ അനുഭവങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവവും സാത്താനുമായി അണിയറയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇയ്യോബ് മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളത് നാം ഓർക്കേണ്ടത് സുപ്രധാനമാണ്. ഇയ്യോബിന്റെ സ്നേഹിതന്മാർ അവനെ ഒരു പാപിയായും കപടഭക്തനായും കുറ്റപ്പെടുത്തി. അവർ പറഞ്ഞത്, നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കഠിന പാപങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ കഷ്ടത അനുവദിക്കുമായിരുന്നില്ല എന്നായിരുന്നു. ഇയ്യോബ് അവരോട് വിയോജിക്കുകയും സംഭാഷണത്തിൽ ഉടനീളം തന്റെ നിഷ്കളങ്കതയിൽ, പൂർണതയിലല്ല, ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഇയ്യോബിന്റെ സ്നേഹിതന്മാർക്ക് തെറ്റുപറ്റിപ്പോയി. ഇയ്യോബിനെതിരായി ദൈവം ഒന്നും പറയുന്നില്ല. ഇയ്യോബ് 2:3. അവസാനമായി ഇയ്യോബിനെ കുറിച്ച് വ്യാജം പറഞ്ഞ സ്നേഹിതന്മാരെ ദൈവം ശാസിക്കുന്നു. 42:7. കഷ്ടതയുടെ കാര്യത്തിൽ ഇയ്യോബിന്റേതിനേക്കാൾ പറ്റിയ മറ്റൊരു ഉദാഹരണം കാണുവാൻ പ്രയാസമാണ്. സാഹചര്യങ്ങൾ അവന് എതിരായിരുന്നു. ആരോഗ്യവും ധനവും നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ മരിച്ചുപോയി. ഭാര്യ എതിരായി തീർന്നു. അവൾ പറഞ്ഞത് ദൈവത്തെ ശപിച്ച് മരിച്ചു കളയാനാണ്. ഇയ്യോബ് 2:9. സ്നേഹിതന്മാർ വിരോധികളായി. താൻ കപടഭക്തനാകയാൽ ദൈവത്തിന്റെ ന്യായവിധിയാണ് ഇത് എന്ന് അവർ കുറ്റപ്പെടുത്തി. ദൈവം തന്നെയും തനിക്കെതിരാണെന്ന് തോന്നിപ്പോയി. തന്റെ ചോദ്യങ്ങളുടെ ഉത്തരത്തിനായി ഇയ്യോബ് കരഞ്ഞ് അപേക്ഷിച്ചപ്പോൾ സ്വർഗം ഒരു മറുപടിയും നൽകിയില്ല. എങ്കിലും ഇയ്യോബ് അതൊക്കെയും സഹിച്ചു. ഇയ്യോബ് ദൈവത്തോട് കോപിക്കുമെന്നും വിശ്വാസം ത്യജിക്കുമെന്നും സാത്താൻ പ്രഖ്യാപിച്ചെങ്കിലും അതൊന്നും സംഭവിച്ചില്ല. ഇയ്യോബ് ദൈവഹിതത്തെ ചോദ്യം ചെയ്തത് ശരിയാണെങ്കിലും ദൈവത്തിലുള്ള തന്റെ വിശ്വാസം കൈവിട്ടില്ല. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും.
ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും എന്നാണ് ഇയ്യോബ് പറഞ്ഞത്. 13:15. ദൈവത്തിന്റെ സമ്പൂർണതയെക്കുറിച്ച് ഇയ്യോബിന് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ചെയ്യുന്നതെല്ലാം തനിക്ക് ഗ്രഹിക്കാൻ കഴിയാതിരുന്നപ്പോഴും തുടർച്ചയായി ദൈവത്തോട് സംവാദിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ പേരാണ് സഹിഷ്ണുത എന്ന് പറയുന്നത്. തന്നെ അനുസരിക്കുമെങ്കിൽ അവരെ അനുഗ്രഹിക്കാമെന്ന് ദൈവം ഇസ്രായേലിനോട് ഉടമ്പടി ചെയ്തിരുന്നു. 11:11 നമുക്കത് കാണാൻ കഴിയും. അതിന്റെ അർത്ഥം നിങ്ങൾ സമ്പത്തും സൗഖ്യവും ഉള്ളവരെങ്കിൽ ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ കഷ്ടതയിലും ദാരിദ്ര്യത്തിലുമാണെങ്കിൽ ദൈവശാപം ഏറ്റുവാങ്ങിയവരെന്ന ആശയവുമാണ് അന്നുണ്ടായിരുന്നത്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ആ തെറ്റായ ചിന്താഗതിയുള്ളവർ ഇന്നുമുണ്ട്. ധനവാൻ സ്വർഗത്തിൽ കടക്കുന്നത് പ്രയാസമാണെന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഞെട്ടിപ്പോയിട്ട് അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? 19:23-26. ധനവാന്മാർ ദൈവത്താൽ അനുഗ്രഹീതരാണെന്നും അവർ രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ മറ്റാർക്കും രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ലെന്നും അവർ വിചാരിച്ചു. ഇയ്യോബിന്റെ പുസ്തകം ഈ ആശയത്തെ ഖണ്ഡിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇയ്യോബ് നീതിമാനായിരുന്നിട്ടും കഷ്ടമനുഭവിക്കേണ്ടി വന്നു. ദൈവം അവനിൽ യാതൊരു ദോഷവും ആരോപിക്കുന്നുമില്ല. സാത്താനും യാതൊന്നും കണ്ടെത്തുന്നില്ല. ഇയ്യോബിന്റെ സ്നേഹിതന്മാർക്ക് ആരോപണങ്ങൾ തെളിയിക്കുവാനും കഴിഞ്ഞില്ല. കഷ്ടത മൂലം നമ്മെ ശിക്ഷിക്കുന്നതിനേക്കാൾ ദൈവത്തിന് ഉന്നതമായ ഉദ്ദേശ്യങ്ങളുണ്ടെന്ന് ഇയ്യോബ് നമ്മെ പഠിപ്പിക്കുന്നു. ഇയ്യോബിന്റെ അനുഭവപാതയിലൂടെയാണ് യേശുവും വന്നത്. ദൈവത്തിന്റെ നിഷ്കളങ്കനായ ദൈവപുത്രൻ കഷ്ടമനുഭവിച്ചത് തന്റെ പാപങ്ങൾ മൂലമല്ല, മുഴു ലോകത്തിന്റെയും പാപത്തിന് വേണ്ടിയായിരുന്നു. ഇയ്യോബിന്റെ കാര്യത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശ്യം എന്തായിരുന്നു? ദൈവം മഹാദയയും കരുണാധിക്യവും ഉള്ളവനാണെന്ന് വെളിപ്പെടുത്തുവാനായിരുന്നു. തീർച്ചയായും ഇയ്യോബിന്റെ അനുഭവത്തിൽ നിന്ന് വേറെയും ഫലങ്ങളുണ്ട്. ദൈവം തന്റെ വിശുദ്ധന്മാരുടെ കഷ്ടതകളെ പാഴാക്കുന്നില്ല. ഇയ്യോബ് ദൈവത്തെ പുതുമയോടും ആഴമേറിയ നിലയിലും കണ്ടു. ഇയ്യോബ് 42:1-6. പിന്നീട് ഇയ്യോബ് ദൈവത്തിൽ നിന്നും വലിയ അനുഗ്രഹങ്ങളും പ്രാപിച്ചു. ചിലർ ചോദിച്ചേക്കാം, ദൈവം കരുണയുള്ളവനാണെങ്കിൽ എന്തുകൊണ്ട് ഇയ്യോബിനെ ആരംഭത്തിൽ തന്നെ കഷ്ടതയിൽ നിന്നും സംരക്ഷിച്ചില്ല? നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തികളുടെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത മർമ്മങ്ങൾ മറഞ്ഞിരിക്കുന്നു. ഈ കഷ്ടതകളിലൂടെ ഇയ്യോബ് ശുദ്ധീകരിക്കപ്പെടുകയും ദൈവനാമം മഹത്വപ്പെടുകയും ചെയ്തു എന്ന സത്യം നാം അറിയുന്നു. സഹിക്കുവാനൊന്നുമില്ലെങ്കിൽ സഹിഷ്ണുത എന്തെന്ന് നാം പഠിക്കുകയില്ല. യാക്കോബ് ലേഖനം എഴുതിയ വിശ്വാസികൾക്ക് ഇയ്യോബിന്റെ ചരിത്രത്തിലൂടെ എന്താണ് മനസ്സിലായത്? ആ സംഭവം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ചില ജീവിത പരിശോധനകൾ സാത്താന്റെ നേരിട്ടുള്ള പ്രതികൂല പ്രവർത്തനമാണെന്ന് നാം അറിയുന്നു. തന്റെ മക്കളെ പരീക്ഷിക്കുവാൻ ദൈവം സാത്താനെ അനുവദിക്കുമെങ്കിലും എല്ലായ്പ്പോഴും ശത്രുവിന്റെ ശക്തിയുടെ മേൽ ദൈവത്തിന്റെ നിയന്ത്രണമുണ്ട്. ഇയ്യോബ് 1:12-6. നിങ്ങൾ തീയുടെ മധ്യത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരുണാർദ്രമായ കരം താപനിയന്ത്രണ സ്വിച്ചിന്മേൽ ഉണ്ടെന്നോർക്കുക. തെർമോസ്റ്റാറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്നാൽ ഞാൻ നടക്കുന്ന വഴി അവൻ അറിയുന്നു. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്നാണ് ഇയ്യോബ് 23:10 താൻ പറയുന്നത്. നാം ദൈവത്തോട് അക്ഷമരായിരിക്കുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നു. കാരണം ക്ഷമയില്ലാത്ത വിശ്വാസി സാത്താന്റെ കരങ്ങളിൽ ശക്തിയേറിയ ആയുധമാണ്. 1 നമ്മുടെ പഠനത്തിൽ നിന്നും മോശയുടെ ക്ഷമയില്ലായ്മ വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് അവനെ തടഞ്ഞുവെന്നും അബ്രഹാമിന്റെ ക്ഷമയില്ലായ്മ യഹൂദന്റെ ശത്രുവായ ഇസ്മായേലിന് ജന്മം നൽകിയെന്നും അക്ഷമനായ പത്രോസ് കൊലപാതകത്തിന്റെ വക്കിലെത്തിയെന്നും നിങ്ങൾ ഓർക്കുമല്ലോ. സാത്താൻ നമ്മെ ആക്രമിക്കുമ്പോൾ നാം എളുപ്പത്തിൽ അക്ഷമരാകുകയും ദൈവത്തെ മുൻകടന്ന് ഓടി ദൈവാനുഗ്രഹം നഷ്ടപ്പെടുത്തുവാനും സാധ്യതയുണ്ട്. അക്ഷമരാകുമ്പോൾ നാം ഓർക്കേണ്ടത് എന്റെ കൃപ നിനക്ക് മതി എന്ന പൗലോസിനോട് ദൈവം പറഞ്ഞ ആ വാഗ്ദത്തമാണ്. അവന്റെ ജഡത്തിലെ മുള്ള സാത്താന്റെ ദൂതനായിരുന്നു. പൗലോസിന് വേണമെങ്കിൽ അതിനോട് എതിർക്കുകയോ അതിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ വിട്ടു പോകുകയോ അല്ലെങ്കിൽ ഒന്ന് ഇല്ലെന്ന് ഭാവിക്കുകയോ ചെയ്യാമായിരുന്നു. എന്നാൽ താനത് ചെയ്തില്ല. പകരമായി ദൈവകൃപയിൽ ആശ്രയിച്ചു. തന്മൂലം തന്റെ ആത്മീയ ജീവിതത്തെ പണിയുന്ന ഒരു ഉപകരണമായി സാത്താന്റെ ആയുധത്തെ മാറ്റിയെടുത്തു. നിങ്ങൾ തീച്ചുളയുടെ നടുവിലായിരിക്കുമ്പോൾ കൃപാസനത്തോടടുത്തിയെന്ന് സഹിക്കുവാൻ ആവശ്യമായ കൃപ കർത്താവിൽ നിന്ന് പ്രാപിക്കുക. Hebrews 4:14-16. കഷ്ടതയുടെ എല്ലാം മധ്യത്തിൽ ദൈവത്തിന് കരുണാർദ്രമായ ഒരു ലക്ഷ്യമുണ്ടെന്നും അവൻ തക്ക സമയത്ത് തന്റെ മഹത്വത്തിനായി ആ ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്യുമെന്നും സ്വയം ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ ഒരിക്കലും വിധിയുടെ അണപ്പല്ലിൽ അകപ്പെട്ട ഒരു യന്ത്രമനുഷ്യനല്ല. നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹനിധിയായ ഒരു പൈതലും ദൈവത്തിന്റെ അത്ഭുത പദ്ധതിയുടെ ഭാഗമാകുവാൻ പദവി ലഭിച്ച വ്യക്തിയുമാണ്. ഇതാണ് വ്യത്യാസം.
പന്ത്രണ്ടാം വാക്യത്തിലെ ബുദ്ധിയുപദേശം അസ്ഥാനത്താണെന്ന് തോന്നാം. സത്യം ചെയ്തു പറയുന്നതും കഷ്ടത അനുഭവിക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങൾ കഷ്ടം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരം എളുപ്പം മനസ്സിലാകും. നിങ്ങൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ അറിയാതെ പറഞ്ഞു പോയെന്നും വരാം. പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തോട് മല്ലുപിടിച്ചെന്നും വരാം. ഇയ്യോബിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. ആ ഗോത്രത്തലവൻ, നഗ്നനായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിനും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല.